നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്ന കേന്ദ്ര സർക്കാരിൻ്റെ MSME മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്ന കയർ ബോർഡിൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുമ്പ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നതെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. ഹൈഫൈ ജോബ്സിൻ്റെ ഫേസ്ബുക്ക് പേജ്, ടെലഗ്രാം ചാനൽ എന്നിവയുടെ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഇതാണ് കയർ ബോർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു വെബ്സൈറ്റിൽ പ്രവേശിച്ചാൽ ഏറ്റവും താഴത്തോട്ടൊന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നിരവധി ഓപ്ഷൻസ് ഇവിടെ ഏറ്റവും അവസാന ഭാഗത്ത് കാണുവാൻ കഴിയും. ഇതിൽ നമുക്കിവിടെ കരിയർ എന്നൊരു ഓപ്ഷൻ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഈ ഒരു കരിയർ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയ പേജിലേക്കായിരിക്കും എത്തിച്ചേരുക. ഈ ഒരു പേജിലാണ് കയർ ബോർഡിലുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻസ്, തൊഴിലവസരങ്ങൾ അവർ റിപ്പോർട്ട് ചെയ്യാറ്. അപ്പോൾ ഈ ഒരു പേജിൽ ലേറ്റസ്റ്റ് ആയിട്ട്, അതായത് 15/7/2021 വന്ന നോട്ടിഫിക്കേഷനാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡായിട്ട് നമുക്കിവിടെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലായിട്ട് നമുക്കിവിടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും അതുപോലെ തന്നെ ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്കും നമുക്കിവിടെ കാണാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു പേജിൻ്റെ ഡയറക്റ്റ് ലിങ്ക് താഴെ നൽകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേജിൽ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പേജിൽ നിന്നും നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും പരിശോധിച്ച് നോക്കാം. മാത്രമല്ല നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ലിങ്കും ഇവിടെ തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഏതായാലും ഈ ഒരു പേജിൻ്റെ ലിങ്ക്, ഡയറക്റ്റ് ലിങ്ക് ഞാൻ താഴെ നൽകാം. അപ്പോൾ ആദ്യം നോട്ടിഫിക്കേഷൻ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി നമുക്ക് പരിശോധിക്കാം. അപ്പോൾ അതിനുവേണ്ടി ഈ കാണുന്ന ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ദ നോട്ടിഫിക്കേഷൻ ഇംഗ്ലീഷ് എന്ന് പറയുന്ന രണ്ടാമത്തെ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നമുക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇത്തരത്തിൽ ഓപ്പൺ ആയി വരുന്നതായിരിക്കും. 15/7/2021 ഈ ഒരു നോട്ടിഫിക്കേഷൻ അവർ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ നമുക്ക് ടേബിൾ വൈസ് ആയിട്ട് ഏതൊക്കെ പോസ്റ്റുകളാണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ആദ്യത്തെ പോസ്റ്റ് സീനിയർ സയൻറ്റിഫിക് ഓഫീസർ എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. 50,000 രൂപ മുതൽ 177,000 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. ഒരു ഒഴിവാണുള്ളത് SC കാറ്റഗറിയിൽ റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പക്ഷേ 2 വർഷത്തെ എക്സ്പീരിയൻസ് മെഷീൻ ആൻഡ് സ്ട്രക്ചറൽ ഫാബ്രിക്കേഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. രണ്ടാമത്തെ പോസ്റ്റ് സീനിയർ സയൻറ്റിഫിക് ഓഫീസർ പ്രൊഡക്റ്റ് ഡൈവേഴ്സിഫിക്കേഷൻ പോസ്റ്റാണ്. 56,000 മുതൽ 177,000 രൂപ വരെയാണ് ലഭിക്കുന്ന സാലറി. ഒരു ഒഴിവാണുള്ളത് ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി, അതോടൊപ്പം തന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ് വീവിംഗ് ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ഫർണിഷിംഗ് ഫാബ്രിക്സിൽ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഡിപ്ലോമ ഇൻ ടെക്സ്റ്റൈൽ ടെക്നോളജി കഴിഞ്ഞവർക്കും അപേക്ഷിക്കാം. പക്ഷേ അവർക്ക് 5 വർഷത്തെ എക്സ്പീരിയൻസ് വീവിംഗ് ഇൻ ടെക്സ്റ്റൈൽ ഓർ ഫർണിഷിംഗ് ഫാബ്രിക്സിൽ ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 40 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തെ പോസ്റ്റ് സയൻറ്റിഫിക് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റാണ്. 35,000 മുതൽ 112,000 രൂപ വരെയാണ് ഈ പറയുന്ന പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. ഒരു ഒഴിവാണുള്ളത് OBC കാറ്റഗറിയിൽ റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. അതല്ലെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ക്ലാസ് ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് 2 ഇയർ എക്സ്പീരിയൻസ് ഇൻ റണ്ണിംഗ് ഓർ മെയിൻ്റനൻസ് ഓഫ് ടെക്സ്റ്റൈൽ പ്രോസസ്സിംഗ് ഓർ മെഷീനറി ഓർ എക്യുപ്മെൻറ്റ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ബാച്ചിലേഴ്സ് ഡിഗ്രി കഴിഞ്ഞവർക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല. എന്നാൽ ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് 2 വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. ഷോറൂം മാനേജർ Grade 3 പോസ്റ്റാണ് നാലാമത്തെ പോസ്റ്റായിട്ട് നൽകിയത്. 35,000 മുതൽ 112,000 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റിൽ ലഭിക്കുന്ന സാലറി. 4 ഒഴിവുകളാണ് ഇവിടെ ഉള്ളത് നമുക്കിവിടെ കാണാം. അതിൽ OBC 2, SC 1, General 1 എന്നിങ്ങനെയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന 4 വേക്കൻസികളിൽ ഒരു പോസ്റ്റ് PWD കാറ്റഗറിയുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. 35 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പക്ഷേ ഡിഗ്രിയോടൊപ്പം 2 വർഷത്തെ എക്സ്പീരിയൻസ് മാർക്കറ്റിംഗ് ഓഫ് കൺസ്യൂമർ പ്രോഡക്ട്സിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഷോറൂം മാനേജർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 35 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത 5-ാമത്തെ പോസ്റ്റ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. 35,000 മുതൽ 112,000 രൂപ വരെയാണ് ലഭിക്കുന്ന സാലറി. 9 ഒഴിവുകളാണുള്ളത്. General 5, OBC 3, SC 1 എന്നിങ്ങനെയാണ് അത് തിരിച്ചിരിക്കുന്നത്. അതിൽ ഈ പറയുന്ന 9 വേക്കൻസികളിൽ ഒരു വേക്കൻസി PWD ഹിയറിംഗ് ഇമ്പേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്. ഈ ഒരു അസിസ്റ്റന്റ് പോസ്റ്റിന് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഫസ്റ്റ് ക്ലാസ് അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ് ഡിഗ്രിയാണ് അസിസ്റ്റന്റ് പോസ്റ്റിന് അപേക്ഷിക്കാൻ വേണ്ട യോഗ്യത. 28 വയസ്സാണ് ഏജ് ലിമിറ്റ് ആയിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത്. 6-ാമത്തെ പോസ്റ്റ് അപ്പർ ഡിവിഷൻ ക്ലർക്ക് അല്ലെങ്കിൽ UD ക്ലർക്ക് പോസ്റ്റാണ്. 25,000 മുതൽ 81,000 രൂപ വരെയാണ് UD ക്ലർക്ക് പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. ഡിഗ്രിയാണ്, ഏതെങ്കിലും വിഷയത്തിൽ നേടിയെടുത്ത ഡിഗ്രിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്ന യോഗ്യത. അതോടൊപ്പം തന്നെ 1 ഇയർ എക്സ്പീരിയൻസ് ഓഫ് നോളജ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് വേർഡ് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷനും ഇവിടെ ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ എക്സ്പീരിയൻസും ഇവിടെ ആവശ്യപ്പെട്ടിരുന്നു. അപ്പോൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷനുള്ള ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 27 വയസ്സാണ് ഏജ് ലിമിറ്റ്. 4 ഒഴിവുകളാണ് ഉള്ളത്. General 2, OBC 1, ST 1 എന്ന് പറയുന്ന ഒഴിവുകളാണ്. ഈ പറയുന്ന 4 ഒഴിവുകളിൽ ഒരു ഒഴിവ് PWD കാറ്റഗറിക്കുള്ളതും മറ്റ്
മൂന്ന് ഒഴിവുകൾ എക്സ് റീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എക്സ് റീസ്മെന്റ് കാൻഡിഡേറ്റ്സും BW കാൻഡിഡേറ്റ്സിന് മാത്രമേ UD ക്ലർക്ക് പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അടുത്ത ജൂനിയർ സ്റ്റെനോഗ്രാഫ് പോസ്റ്റാണ്, 25,000 മുതൽ 81,000 രൂപ വരെയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. നാല് ഒഴിവുകളാണുള്ളത്. OBC 2, SC 1, ST 1 എന്നിങ്ങനെയാണ് ഈ പറയുന്ന നാല് ഒഴിവുകളുള്ളത്. ഈ പറയുന്ന നാല് ഒഴിവുകളിൽ ഒരു ഒഴിവ് PWD കാൻഡിഡേറ്റ്സിനും മറ്റ് മൂന്ന് ഒഴിവുകൾ എക്സ് റീസ്മെന്റ് കാൻഡിഡേറ്റ്സിനുമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്സ് റീസ്മെന്റ് കാൻഡിഡേറ്റ്സിനും ഈ പറയുന്ന PWD കാറ്റഗറിയിലുള്ള സുഹൃത്തുക്കൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. SSLC 100 വേർഡ് പെർ മിനിറ്റ് ഷോർട്ട് ഹാൻഡ്, അതുപോലെ തന്നെ 40 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റൈറ്റിംഗും ക്വാളിഫിക്കേഷൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 30 വയസ്സാണ് ഏജ് ലിമിറ്റ്. അടുത്ത മെക്കാനിക്ക് Grade 2 പോസ്റ്റാണ്, ഒരു ഒഴിവാണുള്ളത്. SC കാറ്റഗറിയിൽ റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിനാണ് അപേക്ഷിക്കാൻ കഴിയുക. KGT അല്ലെങ്കിൽ MGT ഹയർ വർക്ക്ഷോപ്പ് മെക്കാനിക് ഓർ 3 ഇൻ ദ ട്രേഡ് ഓഫ് മെക്കാനിക് വിത്ത് അറ്റ്ലീസ്റ്റ് 1 ഇയർ എക്സ്പീരിയൻസ് ആസ് എ മെക്കാനിക് ഇൻ എ കൺസേൺ ഓഫ് റെപ്യൂട്ട് എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ KGT MGT ഹയർ വർക്ക്ഷോപ്പ് യോഗ്യതയുള്ള മെക്കാനിക്കുകൾക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന പോസ്റ്റാണ്. 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാം. 9-ാമത്തെ പോസ്റ്റ് ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റാണ്. ഈ ഒരു പോസ്റ്റും എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. ST കാറ്റഗറി ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. 19,000 മുതൽ 63,200 രൂപയാണ് ഈ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. SSLC തന്നെ ഈ ഒരു ടൈപ്പ് റൈറ്റിംഗ്, ഹിന്ദി ടൈപ്പ് റൈറ്റിംഗ് ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നോളജ് ഓഫ് ഹിന്ദി സ്റ്റെനോഗ്രാഫി വിൽ ബി അൻ അഡീഷണൽ ക്വാളിഫിക്കേഷൻ എന്നിവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഹിന്ദി സ്റ്റെനോഗ്രാഫി അറിയുന്നവർക്ക് ഒരു ഡിസറബിൾ ക്വാളിഫിക്കേഷൻ ആയിട്ട് ആഡ് ആവുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളവർക്ക് കൂടുതൽ മുൻഗണന ലഭിക്കുന്നതായിരിക്കും. 30 വയസ്സ് വരെയുള്ള എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സ് ST കാറ്റഗറിയുള്ള എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത 10-ാമത്തെ പോസ്റ്റ് വരുന്ന ലോവർ ഡിവിഷൻ ക്ലർക്ക്, LD ക്ലർക്ക് പോസ്റ്റാണ്. 19,000 രൂപ മുതൽ 63,000 രൂപ വരെയുള്ള സാലറിയാണ് ലഭിക്കുക. ഒരു പോസ്റ്റാണുള്ളത്, OBC കാൻഡിഡേറ്റ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. അതായത് PWD കാറ്റഗറിയുള്ള ബ്ലൈൻഡ് ആൻഡ് ലോ വിഷൻ PWD കാറ്റഗറിയുള്ള OBC കാൻഡിഡേറ്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു LD ക്ലർക്ക് പോസ്റ്റ് മാറ്റിവെച്ചിരിക്കുന്നത്. SSLC യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റൈറ്റിംഗ് ഉണ്ടായിരിക്കണം. 25 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത സെയിൽസ്മാൻ പോസ്റ്റാണ് 11-ാമത്തെ നോട്ടിഫിക്കേഷനായിട്ട് വന്നിരിക്കുന്നത്. 19,000 മുതൽ 63,000 രൂപ വരെയാണ് ഈ ഒരു പോസ്റ്റ് ലഭിക്കുന്ന സാലറി. 5 ഒഴിവുകളാണുള്ളത്. ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി റിസർവ് ചെയ്തിരിക്കുകയാണ്. SSLC അല്ലെങ്കിൽ ഇക്വാലന്റ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ബുക്ക് കീപ്പിംഗ് ആൻഡ് അക്കൗണ്ടൻസി നോളജ് ഉണ്ടായിരിക്കണം. 30 വേർഡ് പെർ മിനിറ്റ് ടൈപ്പ് റൈറ്റിംഗും ഉണ്ടായിരിക്കണം. 30 വയസ്സുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത 12-ാമത്തെ പോസ്റ്റ് ട്രെയിനിങ് അസിസ്റ്റന്റ് പോസ്റ്റാണ്. 3 ഒഴിവുകളാണ് ഈ ഒരു പോസ്റ്റിലുള്ളത്. SSLC ഉള്ളവർക്ക് അപേക്ഷിക്കാം. SSLCയോടൊപ്പം തന്നെ എ പാസ് ഇൻ ദ അഡ്വാൻസ്ഡ് ട്രെയിനിങ് കോഴ്സ് കണ്ടക്റ്റഡ് ബൈ ദി നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ. അപ്പോൾ നാഷണൽ കയർ ട്രെയിനിങ് ആൻഡ് ഡിസൈൻ സെൻറ്റർ ചെയ്യുന്ന ആ ഒരു അഡ്വാൻസ്ഡ് ട്രെയിനിങ് കോഴ്സ് പാസ്സായിരിക്കണം SSLCയോടൊപ്പം. അത്തരത്തിലുള്ള ആളുകൾക്ക് അപേക്ഷിക്കാം. 3 ഒഴിവുകൾ SC 1, OBC 2 എന്നിങ്ങനെയാണത്. 19,000 മുതൽ 63,000 രൂപ വരെ സാലറിയാണ് ലഭിക്കുക. 30 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത മെഷീൻ ഓപ്പറേറ്റർ ഈ ഒരു പോസ്റ്റും എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന്റെ OBC വിഭാഗത്തിൽ നിന്നുള്ള എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. IT കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രീഷ്യൻ അല്ലെങ്കിൽ ഫിറ്റർ കഴിഞ്ഞവർക്കാണ് അപേക്ഷിക്കാൻ അവസരം. 35 വയസ്സാണ് ഏജ് ലിമിറ്റ് ഇവിടെ നൽകിയിരിക്കുന്നത്. 19,000 മുതൽ 63,000 രൂപ വരെയാണ് മെഷീൻ ഓപ്പറേറ്റർ പോസ്റ്റിന് ലഭിക്കുന്ന സാലറി. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് എല്ലാം തന്നെ 15/8/2021 ഈ പറയുന്ന പോസ്റ്റുകളിലേക്കെല്ലാം നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. മിനിമം ഏജ് ലിമിറ്റ് 18, ബാക്കിയുള്ള ഏജ് ലിമിറ്റ് ഇപ്പോൾ പറഞ്ഞ ഈ ഒരു ടേബിളിലുള്ള ഏജ് ലിമിറ്റുകളാണ് ബാക്കിയുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ പറയുന്ന ഒഴിവുകളുള്ളത് എന്നുള്ള കാര്യങ്ങൾ ഇവിടെ നമുക്ക് പരിശോധിക്കാം. സയന്റിഫിക് അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് പോസ്റ്റ് നമുക്കിവിടെ കാണാം. കലവൂർ ആലപ്പുഴയിലാണ് ഈ പറയുന്ന ഒഴിവുള്ളത്. അങ്ങനെ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലായിട്ട് നമുക്ക് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയും കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത UD ക്ലർക്ക് പോസ്റ്റ് നമുക്കിവിടെ കേരളത്തിലല്ല കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജൂനിയർ സ്റ്റെനോഗ്രാഫർ പോസ്റ്റ് നമുക്കിവിടെ കേരളത്തിൽ കാണാം. കൊച്ചിയിലാണ് ഈ പറയുന്ന ഒഴിവുകളെല്ലാം തന്നെയുള്ളത്. 4 ഒഴിവുകൾ കൊച്ചിയിലാണുള്ളത്. 3 ഒഴിവുകൾ കൊച്ചിയിലും 1 ഒഴിവ് ആലപ്പുഴയിലുമാണുള്ളത്. അടുത്ത മെക്കാനിക്കൽ പോസ്റ്റ് അത് കർണാടകയിലാണ്. അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റ് ആലപ്പുഴയിലാണ് ഈ പറയുന്ന ഒഴിവുള്ളത്. LD ക്ലർക്ക് പോസ്റ്റും ആലപ്പുഴയിലാണുള്ളത്. പിന്നെ സെയിൽസ്മാൻ പോസ്റ്റ് ഇവിടെ കേരളത്തിലില്ല. പിന്നെ ട്രെയിനിങ് അസിസ്റ്റന്റ് പോസ്റ്റും കേരളത്തിൽ വരുന്നില്ല. മെഷീൻ ഓപ്പറേറ്റർ പോസ്റ്റും വരുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ചില പോസ്റ്റുകൾ മാത്രം നമുക്കിവിടെ കാണാം. ഈ പറയുന്ന ഇപ്പോൾ പരിശോധിച്ച എൽ ഡി ക്ലർക്ക്, അതുപോലെ തന്നെ ഹിന്ദി ടൈപ്പിസ്റ്റ് പോസ്റ്റ്, മെക്കാനിക്ക് Grade 2 തുടങ്ങിയിട്ടുള്ള ജൂനിയർ സ്റ്റെനോഗ്രാഫർ തുടങ്ങിയിട്ടുള്ള പോസ്റ്റുകളൊക്കെയാണ് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റും കേരളത്തിൽ ഒഴിവുകളുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ യോഗ്യരായിട്ടുള്ള എല്ലാ ആളുകളും അപേക്ഷിക്കാൻ ശ്രമിക്കുക. നോട്ടിഫിക്കേഷൻ വിശദമായിട്ട് പരിശോധിച്ചതിന് ശേഷം അപേക്ഷിക്കുക. 15/8/2021 അപേക്ഷിക്കേണ്ട അവസാന തീയതി. അപേക്ഷാ ഫീസ് ഉണ്ട്. അതായത് സീരിയൽ നമ്പർ 1 ആൻഡ് 2 ആദ്യത്തെ രണ്ട് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ രണ്ട് പോസ്റ്റുകൾ എന്ന് പറയുമ്പോൾ സീനിയർ സയന്റിഫിക് ഓഫീസർ പോസ്റ്റുകളാണ്. അതുപോലെ തന്നെ മറ്റ് പോസ്റ്റുകളിലേക്ക്, പിന്നീട് വരുന്ന പോസ്റ്റുകളിലേക്കും അപേക്ഷാ ഫീസ് ഉണ്ട്. അതായത് കാറ്റഗറി 3 മുതൽ 5 വരെ, സീരിയൽ നമ്പർ 3-5 എന്ന് പറയുമ്പോൾ നമുക്കിവിടെ കാണാം. മറ്റ് പോസ്റ്റുകൾ സയൻറ്റിഫിക് അസിസ്റ്റൻ്റ് മുതൽ അസിസ്റ്റൻ്റ് പോസ്റ്റ് വരെയുള്ളവർക്ക് ഈ പറയുന്ന ഫീസ് ഉണ്ടായിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 400 രൂപ ഫീസ് ഉണ്ടായിരിക്കും. ഇനി സീരിയൽ നമ്പർ 6-13, 6 മുതൽ 13 വരെയുള്ള കാറ്റഗറിയിലുള്ളവർക്ക് 300 രൂപയാണ് അപേക്ഷാ ഫീസ്. മറ്റുള്ള കാറ്റഗറിയിലുള്ളവർക്ക് 300 രൂപയാണ് അപേക്ഷാ ഫീസ്. SC ST PWD എക്സ് സർവീസ്മെന്റ് കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപേക്ഷാ ഫീസ് ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഫീസ് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വഴി നമുക്ക് SB കളക്ട് വഴി നിങ്ങൾക്ക്
അടയ്ക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷയോടൊപ്പം തന്നെ നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. ഇതുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇനി എങ്ങനെയാണ് ഓൺലൈൻ വഴി അപേക്ഷിക്കുക എന്ന് നോക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കിവിടെ ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന് പറഞ്ഞ ലിങ്ക് നമുക്കിവിടെ കാണാം. ഈ ഒരു ക്ലിക്ക് ചെയ്തിട്ട് അപ്ലൈ ഓൺലൈൻ എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത്തരത്തിലുള്ള പുതിയൊരു പേജിലേക്ക് എത്തിച്ചേരും. ഈ ഒരു പേജിൽ നിങ്ങൾ ആദ്യമായി വരുന്നത് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അതിനുവേണ്ടിയിട്ട് ഇവിടെ ഏറ്റവും മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണാം. ഈ ഒരു സൈനപ്പ് എന്ന ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ പേര്, ഇമെയിൽ ഐ ഡി, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, നാഷണാലിറ്റി, കാറ്റഗറി, സ്പെഷ്യൽ കാറ്റഗറി ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം, റിലീജിയൻ, മൊബൈൽ നമ്പർ, സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് നൽകാം, അതിനൊരു ആൻസർ നൽകാം, ഒരു സെക്യൂരിറ്റി പിന്ന് നിങ്ങൾക്കിവിടെ കാണാം. ഈ ഒരു പിന്ന് കൂടി ഇവിടെ നൽകിയതിന് ശേഷം നിങ്ങൾക്ക് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ രജിസ്റ്റർ ചെയ്യുക. പിന്നീട് നിങ്ങളുടെ മെയിലിലേക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. അത് ഉപയോഗിച്ചുകൊണ്ട് ശേഷം നിങ്ങൾക്ക് ലോഗിൻ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്ന നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്ന നിങ്ങളുടെ ഒരു യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പാസ്വേഡ് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. ആ ഒരു പാസ്വേഡ് നിങ്ങൾക്ക് നൽകാം. അതിനുശേഷം ഈ ഒരു സെക്യൂരിറ്റി കോഡ് നൽകി സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവിടെ വരും. അത്തരത്തിൽ ലോഗിൻ ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റുകളാണ് നിലവിലുള്ളത് എന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാൻ കഴിയും. ഓരോ പോസ്റ്റ് വീതം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് അതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് അവിടെ നിന്നും ഇപ്പോൾ തന്നെ പരിശോധിച്ച് നോക്കി ഓൺലൈൻ വഴി അപേക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോട് ഈ പറയുന്ന യോഗ്യതകളുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കോട് നിങ്ങൾ ഈ ഒരു ഇൻഫർമേഷൻ പരമാവധി ഷെയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്രദമായിരിക്കും. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.